അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനികളെ, പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധി എന്നുള്ള അധ്യായമാണ് റിയാദു സ്വാലിഹീനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ഒരു ഹദീസ് വചനം നമുക്ക് പഠിക്കാം. وعن عبد الله بن عباس وأنس بن مالك رضي الله عنهم أن رسول الله صلى الله عليه وسلم قال لو أن لابن آدم واديا من ذهب أحب أن يكون له واديا ولم يملأ فاه إلا التراب ويتوب الله على من تاب. متفق عليه. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയും അനസ് റളിയല്ലാഹു തആല അൻഹും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല, അവിടുന്ന് പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബ്, മനുഷ്യ സന്തതിക്ക് അഥവാ മനുഷ്യന് ആദം സന്തതിക്ക് സ്വർണത്തിൻ്റെ ഒരു മലഞ്ചെരുവുണ്ടാവുകയാണെങ്കിൽ, അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, അവൻ സ്വർണത്തിൻ്റെ രണ്ട് മലഞ്ചെരുവുകൾ ഉണ്ടായെങ്കിൽ എന്നാഗ്രഹിക്കുന്നവനാണ്. വലം യംല അഫാഹു ഇല്ല തുറാബു, അവൻ്റെ വായ് മണ്ണല്ലാതെ നിറക്കുകയില്ല എന്ന്. എന്നിട്ട് മുത്തുനബി പറയുന്നു, യതൂബുല്ലാഹു അലാ മൻ താബ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗബ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ തൗബ സ്വീകരിക്കുന്നതാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് നമുക്കേറെ പ്രചോദനമാണ്. ഈ ഭൗതിക ലോകത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ദുന്യവിയായ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ജീവിതം ക്രമീകരിക്കുന്ന മനുഷ്യൻ, സമ്പത്ത് വെട്ടിപ്പിടിക്കുവാനുള്ള അത്യാർത്ഥിയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പിഴവുകളും പോരായ്മകളും ഒരുപാട് സംഭവിക്കുകയാണ്. പക്ഷേ അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ അവൻ ഏറ്റവും വലിയ പരാജിതനാണ്. ഒരു മനുഷ്യൻ ഈ അത്യാർത്ഥിയോടുകൂടി ഭൗതിക ലോകത്ത് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ വായന മണ്ണല്ലാതെ നിറക്കുകയില്ല എന്ന് പറയുന്നുവെങ്കിൽ, ആ സഞ്ചാരങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ആത്മാർത്ഥമായി പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുടെ വഴിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രഭാത വെളിച്ചം എന്നുള്ള ഈ പരിപാടിയിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ, നമ്മുടെ മനസ്സ് തൗബയുടെ മനസ്സാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ വെളിപ്പാടുകളെ എത്തി നിൽക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹുവെ പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധി തിരിച്ചറിയുവാനും നല്ല മനസ്സോടുകൂടി നിന്നിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുവാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കുകയും ആക്കിവത്ത് നന്നാക്കുകയും ചെയ്യണമേനാഥ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബേ. മാരകവും ഭീകരവുമായ അസുഖങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, COVID-19 എന്ന മഹാവിപത്തിൽ നിന്നൊക്കെ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനേ. ഞങ്ങളിലുള്ള രോഗികൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി സ്വർഗം നൽകണമേനാഥ. അള്ളാഹുവേ, പ്രവാസികളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക് രക്ഷയും കാവലുമേകണമേ റബ്ബേ. ദുആ കൊണ്ടേൽപ്പിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങൾക്കും നിന്റെ തൃപ്തിയും പൊരുത്തവും നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ദുആഇനുത്തരം നൽകണമേനാഥ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. നിങ്ങളൊക്കെ ദുആയിൽ ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളെയും പരസ്പരം ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.